ഞാൻ ലിയോ ജോഡി ക്ലാസ് 11C വചന വായന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നല്ല ഇടയൻ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനില്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നൈ വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നൈ വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട് അവയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാറ്റിൻ പറ്റവും ഒരു ഇടയനുമാകും തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല ഞാൻ അത് സ്വമേധയാ സമർപ്പിക്കുന്നതാണ് അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്നും എനിക്ക് ലഭിച്ചതാണ് നമസ്കാരം ഈ വർഷത്തെ വിശുദ്ധനായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശുദ്ധ ജോസഫിനെയാണല്ലോ ആ ജോസഫിനെ തന്നെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധനെ പരിചയപ്പെടുത്തുന്നത് ബിസ്നാവോൾ രചി സ്റ്റാൻഡേർഡ് 11C ദാവീദിന്റെ വംശത്തിൽ നിന്ന് യാക്കോബിന്റെ മകനായി വിശുദ്ധ ജോസഫ് ജനിച്ചു എന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം തന്റെ പുത്രനായ ഈശോയെ വളർത്താനും കന്യകാമറിയത്തെ സംരക്ഷിക്കാനും ഏൽപ്പിച്ചത് വിശുദ്ധ ജോസഫിനെയാണ് മറിയവും താനും വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായിരിക്കുന്നുവെന്ന് കണ്ട യോസേഫ് തന്റെ ഭാര്യയ്ക്ക് അപമാനം വരാതിരിക്കാൻ രഹസ്യമായി ഭാര്യയെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചു യോസേഫ് നീതിമാനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് സുവിശേഷകൻ പറയുന്നു തന്റെ പരിശുദ്ധ ഭാര്യയെ സംശയിച്ചപ്പോഴും ഹെറോദസിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും അവിടെ നിന്ന് നസ്രത്തിലേക്ക് മടങ്ങേണ്ട ഘട്ടം വന്നപ്പോഴും ഒരു മാലാഖ വഴി യോസേഫിന് സന്ദേശം ലഭിക്കുകയാണ് ഉണ്ടായത് ആ സന്ദേശങ്ങൾ അത്ര മാധുര്യമുള്ളവയൊന്നും അല്ലായിരുന്നുവെങ്കിലും പൂർണ്ണ സന്തോഷത്തോടെ അദ്ദേഹം അവ നിർവഹിച്ചുകൊണ്ട് താൻ നീതിമാനാണെന്ന പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യത്തിന് തെളിവ് നൽകിയിരിക്കുന്നു യോസേഫ് നന്മരണ മധ്യസ്ഥനും കനികകളുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ ആശ്രയവും തിരുസഭയുടെ സംരക്ഷകനുമാണ് ഈശോയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ യോസേഫ് മരിച്ചുവെന്നാണ് പാരമ്പര്യം വിശുദ്ധ യോസേഫിന്റെ മൗനം ആന്തരിക ശൂന്യതയുടെ അടയാളമല്ല പ്രത്യുത ഹൃദയത്തിൽ താൻ സംഭവിക്കുകയും തന്റെ ചിന്തകളെയും പ്രവർത്തികളെയും നയിക്കുകയും ചെയ്ത വിശ്വാസത്തിന്റെ നിറവാണത് തന്നോട് പ്രാർത്ഥിക്കുന്നവരെല്ലാം അദ്ദേഹം അത്ഭുതകരമാംവിധം സഹായിക്കുന്നു ചില വിശുദ്ധന്മാർ ചില ആവശ്യങ്ങളിൽ പ്രത്യേക കാര്യക്ഷമതയോടെ നമ്മളെ സഹായിക്കുന്നു നമ്മുടെ പരിശുദ്ധ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് എല്ലാ കാര്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കുന്നു നന്ദി നമസ്കാരം സഭാ വാർത്തകൾ വായിക്കുന്നത് നേഹാലിസ് തോമസ് ക്ലാസ് 11C പ്രധാന വാർത്തകൾ കോവിഡ് ബാധിതർക്കിടയിലെ സ്തുത്യർഹ സേവനം കത്തോലിക്ക സന്യാസിനിക്ക് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉന്നത പുരസ്കാരം മരണത്തിന് തൊട്ടുമുമ്പ് സഭയുടെ അപൂർവ പ്രേക്ഷിതയെ പ്രേരസിച്ച 10-ാം വയസ്സിൽ യാത്രയായി വനിതാ ദിനത്തിൽ കൊളംബിയയിലെ ക്രൈസ്തവ ദേവാലയം ആക്രമിച്ച് ഫെമിനിസ്റ്റുകൾ യൂണിവേഴ്സിറ്റിക്ക് വഴിയൊരുക്കാൻ ഫ്രാൻസിൽ 1.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയം തകർത്തു പാകിസ്ഥാനിൽ മതനിന്ദ ആരോപിച്ച് 8 വർഷത്തടവിൽ കഴിഞ്ഞ ക്രൈസ്തവ വിശ്വാസിക്ക് വധശിക്ഷ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറെല്ലി ഭാരതത്തിന്റെ പുതിയ അപ്പസ്തോലിക് ന്യൂൻഷോ വാർത്തകൾ വിശദമായി കോവിഡ് ബാധിച്ചവർക്കിടയിൽ സേവനം നടത്തിയ കത്തോലിക്ക സന്യാസിനിക്ക് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉന്നത പുരസ്കാരം വാഷിംഗ്ടൺ DC ഈജിപ്തിലെയും വെസ്റ്റ് ബാങ്കിലെയും പാവപ്പെട്ട രോഗികൾക്കിടയിലും കൊറോണ പകർച്ചവ്യാധികൾക്കിടയിൽ ഇറ്റലിയിലെ ബെർഗാമോയിലും ചെയ്ത സേവനങ്ങളെ മാനിച്ച് കോംബോനി മിഷണറി സഭാംഗമായ കത്തോലിക്ക സന്യാസിനിക്ക് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ധീരതയ്ക്കുള്ള അന്താരാഷ്ട്ര വുമൺ ഓഫ് കറേജ് പുരസ്കാരം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8 വത്തിക്കാനിലെ US എംബസി വിർച്വലായി സംഘടിപ്പിച്ച വുമൺ ഓഫ് കറേജ് വാച്ച് പാർട്ടിയിൽ വെച്ച് സിസ്റ്റർ അലീഷ്യ വാക്കസ് മോറോ ഉൾപ്പെടെ 14 വനിതകൾ US വിദേശകാര്യ സെക്രട്ടറി അന്തോണി ബ്ലിങ്കന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി മരണത്തിന് തൊട്ടുമുമ്പ് സഭയുടെ അപൂർവ പ്രേക്ഷിതയെ പ്രേരസിച്ച 10-ാം വയസ്സിൽ യാത്രയായി മാഡ്രിഡ് സ്പെയിൻ ആശുപത്രി കിടക്കയിൽ മരണത്തിന് തൊട്ടുമുമ്പ് സ്പെയിനിലെ 10 വയസ്സുകാരിയായ പെൺകുട്ടി കത്തോലിക്ക മിഷണറിയാകാനുള്ള തന്റെ സ്വപ്നം നിറവേറ്റി നിത്യതയിലേക്ക് യാത്രയായി ബ്രെയിൻ ട്യൂമറുമായുള്ള 3 വർഷങ്ങൾ നീണ്ട പോരാട്ടം പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ മാർച്ച് 7 ഞായറാഴ്ചയാണ് തെരസിറ്റ കാസ്റ്റിലോ ഡി ഡിയാഗോ എന്ന കുഞ്ഞു പ്രേക്ഷിത മാഡ്രിഡിലെ ലാപാസ് ആശുപത്രി കിടക്കയിൽ വെച്ചും ദൈവസന്നിധിയിലേക്ക് യാത്രയായത് വനിതാ ദിനത്തിൽ കൊളംബിയയിലെ ക്രൈസ്തവ ദേവാലയം ആക്രമിച്ച ഫെമിനിസ്റ്റുകൾ ബൊഗോട്ടോ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 കൊളംബിയയിലെ ഇബാഗോ കത്തീഡ്രൽ ദേവാലയത്തിന് നേരെ ഫെമിനിസ്റ്റുകളുടെ ആക്രമണം
ഗർഭചിത്ര അനുകൂല മുദ്രാവാക്യങ്ങളുമായി സംഘടിച്ചെത്തിയ ഫെമിനിസ്റ്റുകൾ ദേവാലയത്തിന്റെ പുറം ഭാഗത്ത് മോശം വാചകങ്ങൾ എഴുതി വെക്കുകയും ഗേറ്റ് താഴ്ത്താൻ ശ്രമിക്കുകയുമായിരുന്നു. എയ്റ്റം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം തീവ്ര ഫെമിനിസ്റ്റുകളാണ് കത്തീഡ്രലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് വ്യക്തമായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് വഴിയൊരുക്കാൻ ഫ്രാൻസിൽ ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ദേവാലയം പൊളിച്ചു മാറ്റി. വടക്കൻ ഫ്രാൻസിലെ ലില്ലയിൽ ജെസ്യൂട്ട് മിഷണറിമാർ സ്ഥാപിച്ച 135 വർഷങ്ങളുടെ പഴക്കമുള്ള കത്തോലിക്ക ദേവാലയം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ലില്ലയിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ കെട്ടിടത്തിലേക്ക് വഴിയുണ്ടാക്കുന്നതിനായിട്ടാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ ദേവാലയം അധികാരികൾ പൊളിച്ചു മാറ്റുന്നത്. വരും മാസങ്ങളിൽ പൊളിച്ചു മാറ്റാനിരിക്കുന്ന നിരവധി പുരാതന ദേവാലയങ്ങളിലെ ആദ്യത്തേതാണ് വിശുദ്ധ യോസിപ്പുകാരന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം. ചരിത്രമുറങ്ങുന്ന സെന്റ് ജോസഫ് ചാപ്പൽ പൊളിച്ചു മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടന 12,400 പേർ ഒപ്പിട്ട പരാതി സമർപ്പിച്ചുവെങ്കിലും ഫെബ്രുവരിയിൽ ആരംഭിച്ച പൊളിച്ചു മാറ്റലിന്റെ വീട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാനിൽ മതനിന്ദ ആരോപിച്ച് 8 വർഷത്തടവിൽ കഴിഞ്ഞ ക്രൈസ്തവ വിശ്വാസിക്ക് വധശിക്ഷ. ലാഹോർ. പാകിസ്ഥാനിലെ കുപ്രസിദ്ധമായ മതനിന്ദ നിയമത്തിനെതിരെ ആഗോളതലത്തിൽ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളെ വിവേൽപ്പിക്കാതെ ക്രൈസ്തവ വിശ്വാസിക്ക് വീണ്ടും വധശിക്ഷ. മുഹമ്മദ് നബിയെ നിന്ദിക്കുന്ന തരത്തിലുള്ള മൊബൈൽ സന്ദേശങ്ങൾ അയച്ചുവെന്ന ആരോപണത്തിന്റെ പേരിൽ ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സെവന്റ് ഡേ അഡ്വന്റിസ്റ്റ് സഭാംഗമായ സജാദ് മസീഗിൽ എന്ന ക്രൈസ്തവ വിശ്വാസിക്കാണ് ലാഹോർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കഴിഞ്ഞ മാർച്ച് 10 വധശിക്ഷ വിധിച്ചത്. മതനിന്ദ കേസുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണെന്നാണ് ലാഹോർ ആസ്ഥാനമായിട്ടുള്ള സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന മനുഷ്യാവകാശ സംഘടന പറയുന്നത്. ഭാരതത്തിന്റെ പുതിയ അപ്പസോലിക് നുൻഷ്യോയെ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറല്ലിയെ നിയമിച്ചു. ബംഗളൂരു. ഇറ്റാലിയൻ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറല്ലിയെ ഫ്രാൻസിസ് പാപ്പ ഇന്ത്യയുടെ പുതിയ അപ്പസ്തോലിക് ന്യൂൻഷ്യോയായി നിയമിച്ചു. ഇസ്രായേലിന്റെയും സൈപ്രസിന്റെയും അപ്പസ്തോലിക ന്യൂൻഷ്യോയായും ജെറുസലേം പാലസ്തീൻ എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക പ്രതിനിധിയായും സേവനം ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ ഓഫ് സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ അപ്പസ്തോലിക ന്യൂൻഷ്യോയായി മെത്രാപ്പോലീത്ത സേവനം ചെയ്തിട്ടുണ്ട്. രൂപത വാർത്തകൾ. ഓൺലൈനിൽ മതാധ്യാപക സെമിനാർ കോതമംഗലം. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ മതാധ്യാപക സെമിനാർ ഓൺലൈനിൽ നടത്താൻ രൂപതാധികാരികൾ തീരുമാനിച്ചു. മാർച്ച് 15, 16, 17, 22, 23, 24 തീയതികളിൽ സെമിനാർ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 15 തിങ്കൾ വാഴക്കുളം ആരക്കുഴ ഫൊറോനയിലെ മതാധ്യാപകർ വൈകിട്ട് 8:45 മുതൽ 9:30 വരെ ഗൂഗിൾ മീറ്റിലൂടെ സെമിനാർ വിജയകരമായി നടത്തി. ഡയറക്ടർ ജോസഫ് എഴുമാലി അച്ഛൻ ഗൂഗിൾ മീറ്റിന്റെ നേതൃത്വം നൽകി. കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രാർത്ഥിച്ച് ആശീർവദിക്കുകയും പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും ചെയ്തു. 200 മേൽ അധ്യാപകർ മീറ്റിൽ പങ്കെടുത്തിരുന്നു. മാർച്ച് 16 കാളിയർ കരിമണ്ണൂർ, 17 കോതമംഗലത്തെയും മതാധ്യാപകരുടെ ഗൂഗിൾ മീറ്റ് വിജയകരമായി നടത്തി. ഇടവക വാർത്തകൾ. ക്രിസ്തു ഔസേപിദാവിന്റെ തിരുനാൾ സവിശേഷമായി ആഘോഷിച്ചു. വാഴക്കുളം. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ കുടുംബങ്ങളുടെ മധ്യസ്ഥനായ ക്രിസ്തു ഔസേപിദാവിന്റെ വർഷമായി തിരുസഭ ആചരിക്കാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ വാഴക്കുളം ഇടവക വികാരി ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊടകല്ലിൽ അച്ഛന്റെയും സഹവികാരിമാരുടെയും നേതൃത്വത്തിൽ വിശുദ്ധ ഔസേപിദാവിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. മാർച്ച് 11 വിശുദ്ധന്റെ രൂപം പ്രതിഷ്ഠിക്കുകയും തുടർന്ന് 9 ദിവസം പ്രത്യേകം നൊവേന നടത്തുകയും ചെയ്തു. മാർച്ച് 19 വൈകുന്നേരം 5 മണിക്ക് തിരുനാൾ കുർബാനയും ലദീനയും പ്രദക്ഷിണവും നേർച്ച പായസ വിതരണവും നടത്തി. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ ഇടവക ജനം ഭക്തിയോടെ പങ്കുചേർന്നു. മാതൃവേദി സമ്മേളനം. വാഴക്കുളം. മാർച്ച് 14 ഞായറാഴ്ച വാഴക്കുളം മാതൃവേദി അംഗങ്ങളുടെ ഒരു മീറ്റിംഗ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. മീറ്റിംഗിൽ വാഴക്കുളം പള്ളി സഹവികാരി ബഹുമാനപ്പെട്ട പോൾസൺ മാലാട്ടിൽ അച്ഛൻ വിശുദ്ധ യോസേപിതാവിന്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് അമ്മമാർക്ക് നല്ലൊരു സന്ദേശം നൽകി അനുഗ്രഹിച്ചു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.